ആക്വാ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇടുക്കിയിലുള്ള നമ്മുടെ ചെറുതോണി ഡാമിനടുത്തുള്ള ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാമും ചെറുതോണി ഡാമും അതെല്ലാം ക്ലിയർ ആയിട്ട് കാണില്ല. എൻ്റെ പുറകിൽ കണ്ടു, അത് ഇടുക്കി ഡാമാണ്. ആ കണ്ട കുറവൻ മലയും കുറച്ച് മലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നല്ല വ്യൂ പോയിൻറ്റ്സ് ഉള്ള അടിപൊളി ഒരു പാർക്കാണ്. ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, കഫറ്റീരിയ ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, സിപ്പ് ലൈനും അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉള്ള ഒരു അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുതോണി ഡാമിനടുത്താണ് ഈ ഹിൽ വ്യൂ പാർക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഒരു ക്ലിയർ വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിൽ വ്യൂ പാർക്കിൽ വന്നാൽ മതി. നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, നല്ല ലാൻഡ്സ്കേപ്പിംഗ്, നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പാർക്കാണ് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ് ടിക്കറ്റിന്, ഒരാൾക്ക് 20 രൂപ. അപ്പോൾ വളരെ നോമിനലായിട്ടുള്ള റേറ്റേ ഉള്ളൂ. ചെറുതോണി തൊടുപുഴ റൂട്ടിൽ ചെറുതോണി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഹിൽ വ്യൂ പാർക്ക് ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഹിൽ വ്യൂ പാർക്കിൻ്റെ ബോർഡൊക്കെ കാണാം. നമ്മൾ ചെറുതോണി ഡാമും കഴിഞ്ഞിട്ടാണ് ഹിൽ വ്യൂ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ രണ്ട് ഡാമുകൾ നമുക്ക് ഒരേ സമയം കാണാം എന്നുള്ളതാണ്. ചെറുതോണി ഡാമും കാണാം, ഇടുക്കി ഡാമും കാണാം. അതുപോലെ തന്നെ നല്ല ഗംഭീരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അതായത് ഇത് കണ്ടോ, നല്ല ഇവിടെ സിമെൻറ്റ് ബെഞ്ചുകളാണ് നമുക്ക് ഇരിക്കാനായിട്ട്. ഇത് നേരെ നമ്മൾ വരുന്നത് അവിടുത്തെ ഒരു ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്കങ്ങ് നോക്കിയാൽ കാണാം, മലയുടെ സൈഡിൽ ഈ സിപ്പ് ലൈനിനുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് കൊടുത്ത് നമുക്ക് കയറി ആക്ടിവിറ്റീസിൽ ഏർപ്പെടാവുന്നതാണ്. ഈ പോണ്ടിലാണ് ബോട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇതാ ഇവിടെ ഒരു ബോർഡിൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഉണ്ട്. ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ഓരോന്നും ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഈവനിങ്ങിലൊക്കെ വന്നാൽ ശരിക്കും അടിപൊളിയായിരിക്കും. ഞങ്ങൾ വന്നത് ഇതൊരു ഉച്ച സമയമാണ്, അപ്പോൾ നല്ല വെയിലാണ്. അതേസമയം ഈവനിങ് ആണെങ്കിൽ നല്ലോണം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് മറ്റേ ബങ്കി ജമ്പിങ്ങിനുള്ള സംഭവമുണ്ട്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നന്നായിട്ട് നമുക്ക് ഇടുക്കി ഡാമിനെയും അതുപോലെ ചെറുതോണി ഡാമിനെയും കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ കുളമാവിലേക്കോ ഒക്കെ നമ്മൾ ട്രിപ്പ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്. കുറേയധികം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻജോയബിളായിട്ട് പോകാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. PWD ഇതിലുള്ളതാണ് ഈ ഇതെന്ന് പറയുന്നത്, ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേ ഓപ്ഷൻസും നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്നു ധാരാളമായിട്ടും. അവിടെ പുതിയ ഒരു റൂംസൊക്കെ പണിയുന്നുമുണ്ട്. അപ്പോൾ അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം ആ ഡാമിൻ്റെ റിസർവേറിനോട് ചേർന്നിട്ടാണ് ഇവർ ശരിക്കും റൂംസ് എല്ലാം പണിയുന്നത്. അപ്പം ഇതാണ് ഹിൽ വ്യൂ പാർക്കിൻ്റെ ആ വ്യൂ കണ്ടത്. നമുക്ക് ആ ഡാം കാണാം, ഇടുക്കി ഡാമിൻ്റെ ആർച്ചാണ് ആ ദൂരെന്ന് കാണുന്നത്. അതിമനോഹരമാണ്. ഡാമിൻ്റെ റിസർവോയർ ഏരിയ കംപ്ലീറ്റായിട്ടും ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള എൻട്രി പലപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ്. ചില സമയത്ത് മാത്രമേ അവിടത്തേക്ക് നമുക്ക് പബ്ലിക്കിന് ആക്സസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വ്യൂ പോയിൻ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആകുന്ന അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും. നമുക്കറിയാം ഇടുക്കി ഡാം എന്ന് പറയുന്ന ഷട്ടറുകൾ ഇല്ലാത്തൊരു ഡാമാണ്. നേരെ മറിച്ച് ചെറുതോണി ഡാമിൻ്റെയാണ് ഷട്ടറുകൾ. നമ്മൾ ഇടുക്കി ഡാം ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ആർച്ച് ഡാം എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യലായിട്ട് ഷട്ടറുകൾ ഇല്ലാത്ത ഒരു ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹിൽ വ്യൂ പാർക്കിൻ്റെ കാഴ്ചകൾ. ശരിക്കും ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ആംബിയൻസാണ് കേട്ടോ ഹിൽ വ്യൂ പാർക്കിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ ട്രാവൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.